എല്ലാവർക്കും ഫാറ്റ്സ് ബിഹൈൻഡ് മാസ്കിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കേരളം വീണ്ടും ഒരു അവർ ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ അതുപോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങളുള്ള ആളുകൾക്ക് വാക്സിൻ കിട്ടുന്നതിൽ വളരെയധികം ഡിലേ ആയി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ജീവനെ തന്നെ ഭയങ്കര ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് കടന്നു പോകുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു വാക്സിൻ കാലഘട്ടത്തിൽ എങ്ങനെ അവർക്ക് പ്രിഫറൻസ് കൊടുക്കാമെന്ന് നമ്മുടെ കേരള ഗവൺമെന്റ് ചിന്തിക്കുകയും അതിനായിട്ട് പുതിയൊരു സൈറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സൈറ്റിന്റെ ലിങ്കും കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക മൊബൈൽ നമ്പർ അടിക്കാനായിരിക്കും മൊബൈൽ നമ്പർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു ഒ ടി പി നമുക്ക് നമുക്ക് തിരിച്ചയച്ചു തരുന്നതായിരിക്കും ആ ഒരു തിരിച്ചയച്ചു തരുന്ന ഒ ടി പി ഒ ടി പി അടിക്കുന്ന സ്ഥലത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ആ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നമ്മുടെ ഡിസ്ട്രിക്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ എലിജിബിലിറ്റി ഗ്രൂപ്പ് ഏതാന്ന് വെച്ച് അത് അടിച്ചു കൊടുക്കുക അതായത് നമ്മുടെ പ്രിഫറൻസ് എലിജിബിലിറ്റി ഗ്രൂപ്പ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നെയിം അതുപോലെ തന്നെ നമ്മൾ ഏത് സെക്സ് കാറ്റഗറിയിലാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി നമ്മൾ അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നുണ്ട് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏജ് ഗ്രൂപ്പ് ഏതാന്ന് വെച്ചുകഴിഞ്ഞാൽ അതും അടിച്ചു കൊടുക്കാം പിന്നെ വരുന്നതാണ് റഫേർഡ് വാക്സിൻ സെന്റർ അത് ഏത് വാക്സിനാണ് നമുക്ക് എടുത്തു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു വാക്സിൻ സെൻറ്ററും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മളടിക്കുന്നത് കോവിൻ റഫറൻസ് ഇത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റ് മെയിൻ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ഒരിക്കലും ഒരു സൈറ്റിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക കോവിഡിന്റെ വാക്സിൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നല്ല ഈ കോവിഡിന്റെ വാക്സിൻ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് മുൻഗണനയിൽ എങ്ങനെ കിട്ടാം എന്നാണ് നമ്മുടെ ഗവൺമെന്റ് ഇതിന് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കോവിഡ് റഫറൻസ് നമ്പറും കൂടി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോവിൻ റഫറൻസ് നമ്പറും കൂടി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സബ്മിറ്റ് ബട്ടൺ ഒക്കെ അമർദ്ദനകൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്തുകൊണ്ടാണ് എന്താ ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് എനിക്ക് ഈ ഒരു പ്രിഫറൻസ് വേണം എന്ന് നമ്മൾ പ്രിഫറൻസിന് വേണ്ടിയിട്ടാണ് ഈ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടനവധി ആയിട്ട് ആൾക്കാർ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന മുൻഗണനയിൽ കയറി പറ്റാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഡോക്യൂമെൻറ് സബ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വെച്ചിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഡോക്യൂമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിൽ ഓഫീഷ്യൽസ് അത് ചെക്ക് ചെയ്യുകയും അതുകൊണ്ട് നിങ്ങൾ അതിന് വാലുഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്തു പോകുക അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അതിന് സാങ്ഷൻ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വാക്സിൻ പെട്ടെന്ന് തന്നെ പ്രിഫറൻസിൽ ചെയ്യാൻ പറ്റും അല്ലാത്ത ആൾക്കാർക്ക് വെച്ച് കഴിഞ്ഞാൽ അത് പെൻഡിംഗ് ലിസ്റ്റിലേക്ക് എടുക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ ക്യാൻസൽ ആയി പോവുകയും ചെയ്യും അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം ചെയ്തതിനു ശേഷം മാത്രം സബ്മിറ്റ് ബട്ടൺ അമർത്തുക ഈ എന്ത് അസുഖം കൊണ്ടാണ് അപ്പൊ ആ ഒരു കാര്യങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ പോകേണ്ടതായിരിക്കും അപ്പൊ എന്തായാലും ഇത് കേരളത്തിന്റെ വണ്ടൊരു മുന്നേറ്റം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിന്റെ സൈറ്റ് ആയ കാരണം തന്നെ കേരളത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു സൈറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു മുന്നേറ്റമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു സൈറ്റ് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക അതിന്റെ ലിങ്ക് നമ്മൾ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി വളരെയധികം വീക്ക് ആവാനുള്ള ചാൻസസ് വളരെ അധികമാണ് അപ്പോൾ അവർക്ക് ഈ ഒരു വാക്സിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു കോവിഡിൽ നിന്ന് ഒരു ഇമ്മ്യൂണിറ്റി റെസ്പോൺസ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരെ ഒരു പ്രിഫറൻസിലേക്ക് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു സൈറ്റും കാര്യങ്ങളും ഉണ്ടാക്കിയിരിക്കുക അപ്പൊ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം തന്നെ നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ തന്നെ കോവിഡ് വാക്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക ആ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മുൻഗണന കിട്ടാൻ വേണ്ടിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല അതുകൊണ്ട് ഇത് ഒരിക്കലും മിസ് യൂസ് ചെയ്യാതിരിക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു വിവരം മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ട കാലമായിട്ട് പല ആൾക്കാരും പറയുന്ന ഒരു സംഭവം തന്നെയായിരുന്നു നമുക്ക് ഈ ഒരു അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഒരു മുൻഗണനയും കിട്ടുന്നില്ല സാധാരണ ആളുകളെ പോലെ തന്നെ ഈ വാക്സിൻ രജിസ്ട്രേഷനിൽ വന്ന് നിൽക്കേണ്ട ഒരു സ്ഥിതിയാണ് അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം മാക്സിമം ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്കും ചെയ്യാവുന്നതാണ് അപ്പൊ ഇറ്റ്സ് മീ ക്വർ സൈനിങ് ഓഫ്